അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ എടുത്ത മോറൽ ക്ലാസ് നിങ്ങളൊക്കെ മനസ്സിലാക്കിയോ? മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ആരെക്കുറിച്ചായിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത്? ആ, അള്ളാഹുവിനെ കുറിച്ചല്ലേ. അല്ലാ ക്രിയേറ്റഡ് എവറിത്തിങ്. അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചവൻ അല്ലേ. പിന്നീട് നമ്മൾ എന്തിനെക്കുറിച്ച് മനസ്സിലാക്കി? എങ്ങനെയാണ് സലാം പറയേണ്ടതെന്നും എങ്ങനെയാണ് അത് മടക്കേണ്ടതെന്നും. അസ്സലാമു അലൈക്കും എങ്ങനെ മടക്കാം നമുക്ക്? വഅലൈക്കും സലാം. അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം. മേ പീസ് ബി അപ്പോൺ യു എവ്രിവൺ ആൻഡ് എവ്രിവൺ. ആരോടൊക്കെ നമുക്ക് സലാം പറയാം? എല്ലാവരോടും അല്ലേ. നമ്മൾ ആദ്യമായി കണ്ടുമുട്ടുന്ന എല്ലാവരോടും നമുക്ക് സലാം പറയാം. ഇപ്പം ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ എടുത്തു കഴിഞ്ഞത്. ഇനി ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് എന്താണെന്നോ? ആ, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണം. എന്ത് ചൊല്ലണം? ബിസ്മി ചൊല്ലണം. നമുക്ക് എപ്പോഴൊക്കെ ബിസ്മി ചൊല്ലാം എന്ന് നോക്കാം. ഓക്കെ, മിസ് ഒരു പാട്ടിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ, കുറച്ച് സംഗതികൾ. ഓക്കെ, ബിസ്മില്ലാ ബിഫോർ വി ഈറ്റ് വി സേ ബിസ്മില്ലാ. ബിസ്മില്ലാ ബിസ്മില്ലാ ബിഫോർ വി ഡ്രിങ്ക് വി സേ ബിസ്മില്ലാ. ബിഫോർ വി റീഡ് ബിഫോർ വി റൈറ്റ് we must all say bismillah. Bismillah in the name of Allah, in the name of Allah. We are Muslim, we must all say bismillah to start the day. എന്താ പറഞ്ഞെങ്ക് മനസ്സിലായോ? കുറച്ചൊക്കെ മനസ്സിലായി കാണും അല്ലേ. എന്താ പറഞ്ഞത്? നമ്മളൊരു ദിവസത്തിൻ്റെ ആദ്യം തുടങ്ങുന്നത് മുതൽ തന്നെ നമ്മൾ എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം അല്ലേ. ഏത് കാര്യം നമ്മൾ തുടങ്ങുകയാണെങ്കിലും എന്ത് പറയണം? എന്താണ് ഈ പാട്ടിലൂടെ പറഞ്ഞത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലണം, വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലണം, വായിക്കാനിരിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലണം, എഴുതാനിരിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലണം തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം തുടങ്ങി വെക്കുന്നുവോ അതിന് മുമ്പെല്ലാം നമ്മൾ ബിസ്മി ചൊല്ലണം. എന്തിനാണ് ഇങ്ങനെ നമ്മൾ ബിസ്മി ചൊല്ലുന്നത്? ആ, ബിസ്മി ചൊല്ലിയാൽ എന്തുണ്ടാവും? നമ്മുടെ അള്ളാഹു, നമ്മെ സൃഷ്ടിച്ചവനാരാണ് അള്ളാഹു, എപ്പോഴും നമുക്ക് കാവലായി നിൽക്കും അല്ലേ. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ പറയും? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ്, എഴുതാനിരിക്കുന്നതിന് മുമ്പ്, വായിക്കാനിരിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എങ്ങനെ പറയും മുമ്പ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എങ്ങനെയാണ് പറയുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ ആരാണ്? അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഉപദ്രവം നമുക്കുണ്ടാവില്ല അല്ലേ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ബിസ്മി ചൊല്ലിത്തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ അടുത്ത് പിശാചുണ്ടെങ്കിൽ ആ പിശാചി ഓടിയകലും അല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ബിസ്മി ചൊല്ലാതെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയാണെങ്കിലോ പിശാജ് നമ്മോടടുത്ത് വന്നിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ പിശാജിന് ഓഹരി ഉണ്ടാകും അല്ലേ. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് പിശാജ് കുറച്ച് കഴിക്കും, അതുമൂലം നമുക്കെന്തുണ്ടാവും അല്ലേ? പിശാജിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കലരും. നമുക്കിഷ്ടമുണ്ടോ അങ്ങനെ അല്ലേ? പിശാജ് കുടിക്കുന്നത്, പിശാജ് കഴിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ വന്നിട്ട് കൈയിട്ട് വാരി കഴിക്കുന്നത് നമുക്കിഷ്ടമുണ്ടോ? ഇല്ല. നമ്മുടെ ഭക്ഷണത്തിൽ ആര് വന്ന് അല്ലേ കൈയിട്ട് വാരുന്നത് നമുക്കിഷ്ടമുണ്ടാവില്ല. അതുപോലെ പിശാജ് അല്ലേ നമ്മെ മുഴുവൻ വഴിപിഴപ്പിക്കുന്നവനാണ് ആര്?
പിശാജ്. അപ്പോൾ ആ പിശാജിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ബിസ്മി ചൊല്ലണം എന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. മിസ് ആ പാട്ട് ഒന്നുകൂടെ പാടിയിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എങ്ങനെ പറയാം ബിസ്മി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും നമുക്ക് പറഞ്ഞു തുടങ്ങാം. എങ്ങനെ? ബിസ്മില്ലാ ബിഫോർ വി ഈറ്റ് വി സെഡ് ബിസ്മില്ലാ. ബിസ്മില്ലാ ബിഫോർ വി ഡ്രിങ്ക് വി സെ ബിസ്മില്ലാ. ബിഫോർ വി റീഡ് ബിഫോർ വി റൈറ്റ് വി മസ് ഓൾ സെ ബിസ്മില്ലാ. ബിസ്മില്ലാ ഇൻ ദ നെയിം ഓഫ് അല്ലാ, ഇൻ ദ നെയിം ഓഫ് അല്ലാ. We are Muslim, we must all say Bismillah to start the day. Okay, in the class, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പ്രാർത്ഥനയാണ് നമ്മൾ തുടങ്ങി. ഇനി ഇവിടെ അവസാനിപ്പിക്കട്ടെ. അടുത്ത വീക്കിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.